അഡ്വക്കേറ്റ് ആയിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ അഖിൽ മരാറിന്റെ തനിരൂപം പുറത്തു കൊണ്ടുവരാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഒബ്വിയസ്ലി ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. സലീം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വന്ന് റോബിൻ വന്ന സമയത്ത് ആരതിപ്പുഴ എടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു, എന്താന്ന് വെച്ചാൽ റോബിൻ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയാണ് ബിഗ് ബോസിന് ഇഷ്ടം, ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആൾക്കാരെ കയറ്റിയാൽ മാത്രമേ ബിഗ് ബോസിന് പി ആർ റേറ്റിംഗ് കൂടുതലുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ റോബിൻ്റെ അടുത്ത് ആരതിപ്പുഴ എടുത്ത് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ആരതിപ്പുഴ പറഞ്ഞു, റിയാസ് സലീം എന്ന് പറഞ്ഞൊരു വ്യക്തി റോബിനെ കരിവാരി തേക്കാൻ വേണ്ടി തന്നെ എല്ലാ ഇന്റർവ്യൂവിലും കയറി ഇതിനെ പറ്റി സംസാരിക്കുകയാണ്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സോറി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ യാതൊരു റെലവൻസിയും ഇല്ലാതെ റെലവൻസി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആർട്ടിഫിഷ്യൽ കാര്യങ്ങൾ ഉണ്ടാക്കി ഇല്ലാത്ത കാര്യങ്ങൾ തള്ളി മറിച്ച് ജീവിക്കുന്ന ആളല്ല. ടു ബി റെലവൻറ്റ് ഐ ഹാവ് ടാലൻറ്റ്, ഐ ഹാവ് തിങ്സ് ഓൺ മൈ ലൈഫ് ദാറ്റ്സ് ഗോയിങ് ഓൺ. സോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി തള്ളി എനിക്ക് അങ്ങനെ റെലവൻസിയോ ഉണ്ടാക്കേണ്ട ആവശ്യം, ബാക്കിയുള്ള കരുവാരി തേക്കേണ്ട ആവശ്യം. ഈ റോബിൻ വന്ന വഴിക്ക്, എയർപോർട്ടിൽ വന്ന വഴിക്ക് റോബിൻ പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റഡ് ആണ്, എഡിറ്റഡ് ആണ്, ഇത് പട്ടി ആടിന് പട്ടിയാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഒരു ഷോയിൽ പോയി അതിന് ഇത്രയും ഇഷ്ടപ്പെട്ട് അതിന്റെ അതിൽ നിന്ന് കിട്ടിയ ബെനിഫിറ്റ്സ് എല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഓൾ ഓവർ സഡൻ അഗൈൻ സെയിം തിങ് നടക്കുമ്പോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡസൻ മേക്ക് എനി സെൻസ്. പക്ഷേ റോബിൻ പറയുന്നുണ്ട് പാർഷ്യാലിറ്റി കാണിച്ചു, കഴിഞ്ഞ സീസണിൽ റോബിനെ പുറത്താക്കി, ഇപ്പൊ ഈ ഒരു സീസണിൽ ജുനൈസും അഖിൽ മരാറും തമ്മിലുള്ള ഒരു ഇഷ്യൂ വന്നപ്പോൾ ബിഗ് ബോസ് പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് പറയുന്നുണ്ട്. നോ, ഇറ്റ്സ് നോട്ട്, നോ, അത് പാർഷ്യാലിറ്റി അല്ല. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം നടന്നൊരു പ്രോപ്പർ ഫിസിക്കൽ അസോൾട്ട് ആയിരുന്നു. ഈ പ്രാവശ്യം നടന്നത് അഖിൽ മരാർ ജുനൈസിനെ ബോഡി കൊണ്ട് ഒന്ന് തള്ളി. അത് ബിഗ് ബോസിൽ യൂഷ്വലി എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ്സ് എ ഫിസിക്കൽ അസോൾട്ട്. അത് ജുനൈസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടൊരു ഫിസിക്കൽ അസോൾട്ട് ആണ്, പക്ഷേ ഒരു പ്രോപ്പർ ഫോം ഓഫ് ഫിസിക്കൽ അസോൾട്ട് അല്ലായിരുന്നു. സോ അതിന് അഖിൽ മരാറെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ റോബിൻ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നല്ലോ, ബിഗ് ബോസ് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ അർത്ഥത്തിലേക്ക് ഉണ്ടായിരുന്നു. റിയാസ് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണ്? അതിനാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് ഒരിക്കലും ഫേക്ക് അല്ല. ബിഗ് ബോസ് അത്ര മാത്രം പ്രോപ്പർലി അറേഞ്ച് ആയിട്ടുള്ള ഒരു ഷോ ആണ്. അതിന് അതിൻ്റെ വോട്ട് വൈസ് ചെയ്യും, ലൈക്ക് നിങ്ങളൊന്നും ഒറ്റ മനുഷ്യന് ഒരു ഡോക്ടറിനെ അല്ലാതെ ഒറ്റ മനുഷ്യന് പോലും ബിഗ് ബോസിൽ കയറിയാൽ കാണില്ല. ബിഗ് ബോസ് എഡിറ്റഡ് ആണെന്ന് വെച്ചാൽ എല്ലാ ഷോവും എഡിറ്റഡ് ആണ്. ഇഫ് ലൈക്ക് 24/7 പോകുന്നൊരു ഷോ, ഇഫ് നിങ്ങൾക്ക് 1 hour ചുരുക്കി ഒരു എപ്പിസോഡ് ആക്കണമെങ്കിൽ യു ഹാവ് ടു കട്ട് ആൻഡ് എഡിറ്റഡ്. അത് ഒബ്വിയസ്ലി ചെയ്യും, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു പുതിയ കാര്യമായി വന്ന് പറയേണ്ട ആവശ്യമില്ല. സോ ബിഗ് ബോസ് നോട്ട് സ്ക്രിപ്റ്റ് വെച്ചാൽ എന്റെ സപ്പോർട്ട് അഖിൽ മരാറുണ്ടോ? നല്ല ഗെയിമറായിരുന്ന സാഗറിന്റെ പുറത്താക്കൽ നമ്മൾ ഒട്ടും വിചാരിച്ചതല്ല. എങ്ങനെ നോക്കിക്കാണുന്നു റിയാസ് സാഗറിന്റെ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എല്ലാ എപ്പിസോഡും ക്ലിയർലി കണ്ടിട്ടില്ല, ഞാൻ കുറച്ച് കുറച്ച് കണ്ടിട്ടുണ്ട്. ഐ വാസ് ഫോളോയിങ് എവറിതിങ് പ്രോപ്പർലി. സാഗറിന്റെ പ്രോപ്പർ ഗെയിം ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല, ബട്ട് ഐ തിങ്ക് ഹി വാസ് ഓക്കെ. അവിടെ സേഫ് ഗെയിം കളിക്കുന്നവർ മറ്റു പലരും തീർച്ചയായിട്ടും ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്.
ടോപ്പ് ഫൈവിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അഖിൽ മാരൊരു ഗെയിമറാണെന്ന് നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഉണ്ടാവാം. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ പോയി ടൈം പ്രോപ്പർലി സ്പെൻഡ് ചെയ്ത് സെറീനയും ജുനൈസാണ്. അവരെൻ്റെ ഒരു നല്ലൊരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലായി. ഓൾസോ നാദിര മഹറും. സോ ഐ ഡു ഞാൻ അവരൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു പ്രോപ്പർ പ്രെഡിക്ഷൻ ഫൈവ് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, ബിക്കോസ് ഇത് കാണുന്ന മനുഷ്യർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന പ്രോപ്പർലി ഗെയിം കളിക്കുന്ന നല്ല പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ ഒരു പ്രോപ്പർ സപ്പോർട്ട് ഞാൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആർക്കും കൊടുക്കുന്നുണ്ട്. Definitely there will be game changer at pal aalkaru maaram. Thank you so much. I think I should do right now. Riyas parina nadira winner aagum ennaanu. Nadira winner aayal I am happy. I don't know nadira winner aavo illayo nu aayal nalladayirikkum. Ee code ellarum parayunnade porthu varunnella.